നമസ്കാരം സോളാർ സമരം ഒത്തുതീർപ്പാക്കാൻ മുൻകൈയെടുത്തത് ജോൺ ബ്രിട്ടാസ് എന്ന വെളിപ്പെടുത്തലുമായി ജോൺ മുണ്ടക്കയം രംഗത്തെത്തിയതോടെ വീണ്ടും സോളാർ കേസ് വിവാദമായിരിക്കുകയാണ് സമരം അവസാനിപ്പിച്ചതിന് പിന്നിൽ സമരം ചെയ്തിരുന്ന സഖാക്കന്മാർ പോലും അറിയാത്ത സി പി എം നേതൃത്വത്തിന്റെ ഇടപെടലുകൾ കാരണമായെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആരോപണം ഇതിന് ഇടനിലക്കാരനായി ജോൺ ബ്രിട്ടാസ് നിന്നു എന്നാണ് ആരോപണം ഉയരുന്നത് ഈ ആരോപണം ശക്തമായതിനു പിന്നാലെ ഈ ആരോപണത്തെ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ജോൺ ബ്രിട്ടാസ് ജോൺ മുണ്ടക്കായം പറഞ്ഞത് ഭാവനയുടെ ഭാഗമാണെന്നും തന്നെ ഒത്തുതീർപ്പിനായി വിളിച്ചത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആണെന്നും ജോൺ ബ്രിട്ടാസ് പ്രതികരിച്ചു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കാണണം പ്രകാരം കാണാൻ പോയിരുന്നു താൻ പോയത് മാധ്യമ പ്രവർത്തനായിട്ടല്ല മറിച്ച് സി പി എമ്മിന്റെ ഭാഗമായിട്ടാണ് ചെറിയാൻ ഫിലിപ്പും തന്റെ ഒപ്പം അന്നുണ്ടായിരുന്നു ദയവു ചെയ്ത് സമരം ഒത്തുതീർപ്പാക്കണമെന്ന് തിരുവഞ്ചൂർ തന്നോടന്ന് ആവശ്യപ്പെട്ടുവെന്നും അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പാർട്ടി നേതൃത്വത്തെ താൻ അറിയിച്ചു എന്നുമാണ് ജോൺ ബ്രിട്ടാസ് പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്ത് വിട്ടുവീഴ്ച ചെയ്തും സമരം അവസാനിപ്പിക്കണമെന്നായിരുന്നു തിരുവഞ്ചൂരിന്റെ താല്പര്യമെന്നും അന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ താൻ കണ്ടിരുന്നുവെന്നും തിരുവഞ്ചൂരിന്റെ താല്പര്യ പ്രകാരമാണ് ഉമ്മൻചാണ്ടിയെ കണ്ടതെന്നും പാർട്ടിയുടെ അറിവോടെയാണ് ആ കണ്ടുമുട്ടലെന്നും മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്കല്ല അന്നും താൻ മുഖ്യമന്ത്രിയെ കണ്ടതെന്നും ഉമ്മൻചാണ്ടിയെ കാണുമ്പോൾ കുഞ്ഞാലിക്കുട്ടിയും തിരുവഞ്ചൂരും തന്റെ ഒപ്പം ഉണ്ടായിരുന്നുവെന്നും ജുഡീഷ്യൽ അന്വേഷണം മുഖ്യമന്ത്രി പരസ്യമായി പ്രഖ്യാപിക്കണമെന്നും താൻ രണ്ടു ദിവസം ക്യാബിനറ്റ് ചേർന്നാണ് തീരുമാനം എടുത്തതെന്നും ജോൺ ബ്രിട്ടാസ് വ്യക്തമാക്കി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുക മാത്രമല്ല അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കൂടി ഉൾപ്പെടുത്തണമെന്നായിരുന്നു അന്ന് ആവശ്യപ്പെട്ടത് അത് അംഗീകരിക്കപ്പെടുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ഉൾപ്പെടുത്തണമെന്ന ഉമ്മൻചാണ്ടി സമ്മതിച്ചു ആദ്യം ം കാണിച്ചു എങ്കിലും പിന്നീട് അത് അംഗീകരിക്കുകയായിരുന്നു ജോൺ മുണ്ടക്കായത്തിന് ഇതിൽ യാതൊരു റോളുമില്ലെന്നാണ് ജോൺ ബ്രിട്ടാസ് ഇപ്പോൾ പറയുന്നത് സമരം വൻ വിജയമായിരുന്നു എന്ന് പിന്നീടുള്ള തെരഞ്ഞെടുപ്പ് തെളിയിച്ചു എന്നും അതോടൊപ്പം തന്നെ ജോൺ ബ്രിട്ടാസ് കൂട്ടിച്ചേർത്തു അതേസമയം മുണ്ടക്കായം നടത്തിയ ആരോപണം വസ്തുതയില്ലാത്ത ആരോപണമാണെന്നാണ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വിജയരാഘവൻ പ്രതികരിച്ചിരിക്കുന്നത് സോളാർ വിഷയത്തിലെ സെക്രട്ടേറിയറ്റ് വളയൽ സമരം തീർത്തത് ഒരു ഫോൺ കോൾ വഴിയെന്ന എന്ന വെളിപ്പെടുത്തലിലാണ് ജയരാജിന്റെ പ്രതികരണം സമരം തീർക്കാൻ ഇടപെട്ടത് രാജ്യസഭ എം പി ജോൺ ബ്രിട്ടാസ് ആണെന്ന് വെളിപ്പെടുത്തുന്നു ഒത്തുതീർപ്പിന് പോകേണ്ട കാര്യമൊന്നും സി പി എമ്മിനില്ലെന്നാണ് ഇദ്ദേഹം ഇപ്പോൾ പറയുന്നത് ആരോപണം പാർട്ടിക്കെതിരായ പ്രചാരവേലയാണെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഉന്നതങ്ങളിലേക്ക് പോകാതിരിക്കാൻ ഒത്തുതീർപ്പിന് ശ്രമിച്ചു എന്നതും വിഡിത്തമാണെന്നും ഈ സന്ദർഭത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്തു അതിനിടെ വിവാദത്തിൽ പ്രതികരിച്ച ചാണ്ടിയമ്മനും രംഗത്തെത്തിയിട്ടുണ്ട് സോളാർ സമരം ന്യായമല്ലാത്ത സമരമായിരുന്നു എന്നാണ് ും കൊണ്ടാണ് പിടിച്ചു നിൽക്കാൻ സാധിക്കാതിരുന്നതെന്നും ഒരു കഴമ്പുമില്ലാത്ത കേസാണെന്ന് അറിഞ്ഞിരുന്നുവെന്നും സമരം ചെയ്ത പിണറായി വിജയന് പോലും അത് അറിയാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒൻപത് വർഷം കൊണ്ട് അത് തെളിയുകയും ചെയ്തു ജനപിന്തുണ മുഖ്യമന്ത്രിയെ മാറ്റാനുള്ള ശ്രമമാണ് നടന്നത് വ്യാജ വാർത്തകളുടെ പിന്നാലെയാണ് സി എപ്പോഴും പോകുന്നതെന്നും ഇതോടൊപ്പം ചാണ്ടിയമ്മൻ കൂട്ടിച്ചേർത്തു